ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ ചോറിനും പുട്ടിനും ചപ്പാത്തിക്കും ഒക്കെ ഒപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു കടല റോസ്റ്റ് അല്ലെങ്കിൽ ഒരു കടല മസാലയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പം നമുക്ക് ഈ കടല മസാല അല്ലെങ്കിൽ കടല റോസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരും അതായതിനായിട്ട് നമ്മൾ നൈറ്റ് ഒരു ഗ്ലാസ് കടല ഞാൻ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ചെറിയ ഗ്ലാസ് കടല അപ്പോൾ അത് ഓവർനൈറ്റ് മുഴുവൻ നമ്മൾ കുതിർത്ത് വെച്ചതാണ് അപ്പം ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമുക്കിത് കുക്കറിയിലിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പം അതിനായിട്ട് നമ്മുടെ ഈ കടല നമുക്ക് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കടല വേവാനാവശ്യമായ വെള്ളവും നമുക്ക് ചേർത്ത് കൊടുക്കാം വെള്ളം എപ്പോഴും കടലേനെക്കാട്ടിയും മുകളിലായിരിക്കണം കേട്ടോ എന്നാലേ നമ്മുടെ കടല നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ വെള്ളം വറ്റിപ്പോകും അപ്പം നമുക്ക് ഇതൊന്ന് നന്നായിട്ട് അടുപ്പത്ത് വെച്ച് വേവി ചേർത്തിട്ട് വരാം ഇനി നമ്മുടെ മസാല തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു സവാള ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നാലഞ്ചല്ലി വെളുത്തുള്ളി അതുപോലെ തന്നെ ഒരു പച്ചമുളക് ഒരു തക്കാളി ഇത്രയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് എടുക്കാം ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം നമ്മുടെ കടുക് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ സവാള ഒരു സവാള അരിഞ്ഞത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാണ് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നമ്മുടെ ഈ സവാള സവാളയൊന്ന് വഴറ്റിയെടുക്കണം അപ്പം നമ്മുടെ സവാള ഒന്ന് വഴണ്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായി നുറുക്കി വെച്ചിരിക്കുന്ന ഇഞ്ചി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വെളുത്തുള്ളിയാണ് പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു പച്ചമുളകും ചെറുതായി അരിഞ്ഞത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് എല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പം നമുക്കിതൊക്കെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ എല്ലാം ഇവിടെ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂണോളമുള്ള മുളക് പൊടി അതുപോലെ തന്നെ അര ടീസ്പൂണോളമുള്ള കുരുമുളക് പൊടി ഒരു കാർ ടീസ്പൂൺ മഞ്ഞപ്പൊടി പിന്നെ ഗരം മസാല ഒരു അര ടീസ്പൂൺ ഇത്രയും ചേർത്ത് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു ടേബിൾ സ്പൂണോളമുള്ള മല്ലിപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി ഞാനിവിടെ വറത്ത് വെച്ചിരിക്കുന്നതാണ് അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തത് കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതൊക്കെ ഒന്ന് നന്നായിട്ട് പൊടിയൊക്കെ ഒന്ന് വറന്ന് വരട്ടെ അപ്പോൾ നമ്മുടെ പൊടിയൊക്കെ ഒന്ന് വറന്ന് വന്നതിന് ശേഷം നമ്മളിതിലേക്ക് എടുത്തു വച്ചിരുന്ന ഒരു തക്കാളി അരിഞ്ഞത് നമ്മളിക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഇനി നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് പേസ്റ്റ് പരുവത്തിലാക്കി കിട്ടണം ഒപ്പം തന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലേയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഏർ ഒന്നോ രണ്ടോ തണ്ട് കറിവേപ്പില നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമ്മുടെ തക്കാളി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇതൊന്ന് വഴണ്ടി കിട്ടട്ടെ ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ കടല നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ കടലിലോട്ട് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അപ്പം ഇതിലിത്രയും വെള്ളമുണ്ട് അപ്പോൾ നമുക്കൊന്ന് ചെറുതായിട്ട് ഡ്രൈ ആക്കി എടുക്കണം ഒത്തിരി ഡ്രൈ ആക്കേണ്ട ചെറിയൊരു മസാല പരുവത്തിൽ നമുക്കെടുക്കാം അപ്പം അതാ നമ്മളിതൊന്ന് നന്നായിട്ട് തിളപ്പിച്ച് ഈ ഒരു പരുവത്തിലാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത് കണ്ടോ അപ്പോൾ നമ്മുടെ കടലേമ്മലൊക്കെ മസാല പിടിച്ചിരിക്കുന്ന ഭാഗത്തിലാണ് നമുക്ക് തയ്യാറാക്കി എടുക്കേണ്ടത് അപ്പോൾ ഇത് മതി ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം അപ്പോൾ അതാണ് നമ്മുടെ ചോറിൻ്റെയും അതുപോലെ തന്നെ പുട്ടിൻ്റെയും ചപ്പാത്തിയുടെ ഒക്കെ പങ്കുവഴിക്കാൻ പറ്റിയാൽ നല്ലൊരു കടല മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം നല്ല റെസിപ്പിയായിട്ട് നമുക്ക് പിന്നെ കാണാം ബായ്